വെൽക്കം ടു ഇൻസ്പയർ കിഡ്സ് ചാനൽ. ലോകമെങ്ങുമുള്ള വിദ്യാലയങ്ങളിലെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ നിരന്തരമായി പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കോമ്പിറ്റൻസുകളും സ്കില്ലുകളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് 21st century സ്കിൽ അഥവാ 21st century സ്കില്ലുകൾ എന്നറിയപ്പെടുന്നത്. ഈ 21st century സ്കില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അഥവാ വിമർശന ചിന്ത എന്ന് പറയുന്നത്. എന്താണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ്? മറ്റൊന്നുമല്ല, ഒരു വിഷയത്തെ പല വീക്ഷണകോണുകളിലൂടെ, പല ആംഗിളുകളിലൂടെ, പല പെർസ്പെക്റ്റീവ്സിലൂടെ സമീപിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തമായ ഒരു തീരുമാനത്തിലോ നിഗമനത്തിലോ അതല്ലെങ്കിൽ ഒരു തീർപ്പിലോ എത്തുന്ന ആ ഒരു പ്രക്രിയക്കാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ ജനറേഷനിൽ വളരെയേറെ പ്രസക്തമായ, വളരെ അനിവാര്യമായ, അതിൽ വളരെ വലിയ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഏറ്റവും മികച്ച ഒരു ടൂളാണ്, ഒരു രൂപമാണ് ഡിബേറ്റ് എന്ന് പറയും. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ച, വളരെ ഉദ്വേഗജനകമായി കേരളം നോക്കിക്കണ്ട ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റ് MM അക്ബറും അതുപോലെ EA ജബ്ബാറും കൂടിയിട്ടുള്ള ഒരു സംവാദമായിരുന്നു. ഈ സംവാദത്തെ ഒരു ഡിബേറ്റിൻ്റെ നോംസ് അഥവാ പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താനുള്ള ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. പ്രമുഖ യുക്തിവാദിയായ EA ജബ്ബാർ ഒരു വെല്ലുവിളിയോട് കൂടിയിട്ടുള്ള ഒരു കാര്യം പൊതുസമൂഹത്തിൽ ഉന്നയിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു വിവരം ലഭിക്കണം. ആ വിവരത്തിന് ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, പ്രവാചകൻ്റെ കാലത്ത് ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കണം. അതോടൊപ്പം തന്നെ പിൽക്കാലത്ത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമായിരിക്കണം. വെല്ലുവിളി ഉന്നയിക്കുന്ന EA ജബ്ബാറിന് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയായിരിക്കണം. ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വെല്ലുവിളി ഉന്നയിക്കുകയും ആ വെല്ലുവിളി നേരിട്ട് കഴിഞ്ഞാൽ, അതിനെ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളെ സമർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹം കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ MM അക്ബർ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കുകയും അങ്ങനെ നിശ്ചയിക്കപ്പെട്ട തീയതിക്ക്, നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ഈ ഡിബേറ്റ് അരങ്ങേറുകയും ചെയ്തു. ഈ ഡിബേറ്റിൻ്റെ ഒടുവിൽ എന്താണ് സംഭവിച്ചത്? MM അക്ബർ വളരെ കൃത്യമായി അദ്ദേഹത്തിന് നൽകപ്പെട്ട സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, ക്രമബദ്ധമായി വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മനോഹരമായി അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ വിവരങ്ങൾ കൃത്യമായ റെഫറൻസോടുകൂടി, ശാസ്ത്രജ്ഞന്മാരുടെയും പുസ്തകങ്ങളുടെയും ഒക്കെ റെഫറൻസോടുകൂടി, വീഡിയോ ക്ലിപ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹം അത് സമർത്ഥിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ഡിബേറ്റ്സിന് ചില നോംസിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പെർഫോമൻസിന് 4 തലങ്ങളുണ്ടാവാം. ഒന്ന്, ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ്; മറ്റൊന്നൊരു എമർജിങ് സ്റ്റേജ്; വേറൊന്നൊരു എസ്റ്റാബ്ലിഷ് സ്റ്റേജ്; മറ്റൊന്ന് ഒരു എക്സംപ്ലറി സ്റ്റേജ്. ഇതിൽ MM അക്ബറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അദ്ദേഹം എക്സംപ്ലറി സ്റ്റേജിലാണ് വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം എന്താണ് വിഷയ അവതാരണത്തിന് ശേഷം വെല്ലുവിളി ഉയർത്തിയ EA ജബ്ബാറിൻ്റെ മറുപടി പ്രസംഗം. അദ്ദേഹത്തിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റിന് ശേഷം MM അക്ബറിന് പറയേണ്ടി വന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ബട്ട് ട്രാക്ക് ഇല്ലാതെ ഓടുന്നതിൻ്റെ പേരാണോ യുക്തിവാദം? എനിക്കറിയില്ല. ഇവിടെ യുക്തിവാദി സംഘം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. ഞാൻ വളരെ മാന്യമായി വിഷയം അവതരിപ്പിച്ചു. ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചിട്ട് ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഗണ്ണനൊന്നുമില്ല. നേരത്തെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ആരാണ് നരകത്തിലെ കല്ല് എന്ന് പറഞ്ഞ കൽക്കരി എന്ന് ആരെങ്കിലും പറഞ്ഞതിന് ഞാനെന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്നെ വെല്ലുവിളിച്ചിട്ട് ഞാനിവിടെ അവതരിപ്പിച്ച വിഷയത്തിൽ ഒന്നുമില്ല, സ്ട്രോമാൻ ഫാലസിയാണ്. അതിനുള്ള മറുപടി സ്ട്രോമാൻ ഫാലസി ആണെങ്കിൽ പറ. ഈ 4 വചനങ്ങൾ, 4 അറിവുകൾ അബദ്ധമാണ്. MM അക്ബർ പറഞ്ഞ ഈ 4 അറിവുകൾ ഓഷ്യനോഗ്രഫിയിലെ പുതിയ പഠനങ്ങൾ പ്രകാരം അബദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളുടെ അർത്ഥം അതല്ല എന്ന് സ്ഥാപിക്കാൻ ഇതാ ഞാൻ കൊണ്ടുവന്നു തന്നല്ലോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഞാനാ കൊണ്ടുവന്നത്? ഇല്ല, കഴിയൂല. ഇങ്ങനെയാണ് ഓരോ ആരോപണങ്ങളും പോകുന്നത്. എന്തുകൊണ്ടാണ് MM അക്ബറിന് ഇങ്ങനെ പറയേണ്ടി വന്നത്? EA ജബ്ബാറിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റിൻ്റെ സമയത്ത് ഉണ്ടായ കാര്യങ്ങളെ നമ്മൾ നിറ്റിഗ്രിറ്റി ആയിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹം MM അക്ബർ ഉന്നയിച്ച കാര്യങ്ങളെ
വളരെ വ്യക്തമായി ഓരോരോ കാര്യങ്ങളെയും എടുത്തുകൊണ്ട് തലനാരിഴ കീറി പരിശോധിക്കുന്നതിന് പകരം അദ്ദേഹം മറ്റെന്തൊക്കെയോ പറയുകയാണ് ചെയ്തത്. അദ്ദേഹം നേരത്തെ മനസ്സിലാക്കി വെച്ച, നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവർത്തന വിരസമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബീറ്റിംഗ് അപ്പോൺ ദ ബുഷ് എന്ന് പറഞ്ഞ കുറേ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക എന്നല്ലാതെ എം എം അക്ബർ ഉന്നയിച്ച ആ കാര്യത്തിലേക്ക് വരുവാനോ അതിനെ ഓരോന്നിനെയും കൃത്യമായി വിശ്ലേഷണം ചെയ്തുകൊണ്ട് അപഗ്രഥിച്ചുകൊണ്ട് കൃത്യമായ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഉന്നയിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിബേറ്റിൻ്റെ നോംസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജിൽ പോലുമല്ല എന്നുള്ളതാണ്. പിന്നല്ലേ എമർജിങ്ങും എസ്റ്റാബ്ലിഷ്ഡും എക്സെമ്പ്ലറിയും വരുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന വ്യൂവേഴ്സിനെ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ വ്യൂവേഴ്സ്, ഇത് വളരെ കൗതുകത്തോടു കൂടി വളരെ ഉദ്യോഗത്തോടു കൂടി വളരെ ക്യൂരിയോസിറ്റിയോടു കൂടി അവർ വാശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ നിരാശപ്പെടുന്ന രീതിയിൽ, അവരുടെ സംവേദനക്ഷമതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, വളരെ നിരുത്തരവാദപരമായ രീതിയിൽ ആണ് ഈ എ ജബ്ബാർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ റോള് വളരെ ദയനീയമായ രീതിയിലായിരുന്നു എന്നുള്ളതാണ്, വളരെ നിരാശാജനകമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉള്ള ഒരു ബ്രെയിനിനെ കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിൽ ഏകദേശം 100 ബില്യൺ ന്യൂറോണുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തിയാവട്ടെ, നമ്മുടെ ചിന്താശേഷിയാവട്ടെ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന 100 കണക്കിന് പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറാണ്. അതേസമയം തലച്ചോറിലുള്ളതുപോലെയുള്ള സമാനമായ ന്യൂറോണുകൾ കുറച്ച് നമ്മുടെ ഹൃദയത്തിലുമുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. വളരെ കൃത്യമായ തെളിവുകളോടുകൂടി ഗവേഷണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുസ്തകങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു 40,000 ന്യൂറോണുകളുണ്ട്. ഈ ന്യൂറോണുകൾക്ക് നമ്മുടെ ബ്രെയിനുമായി ആശയ സംവേദനത്തിന് കഴിയുന്ന രീതിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലസുകൾ, ആ സ്റ്റിമുലസുകൾ പോസിറ്റീവ് ആണെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മെസ്സേജുകൾ നമ്മുടെ ഹൃദയത്തിലുള്ള കൊച്ചു ബ്രെയിൻ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് അത് എത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ വളരെ ഭംഗിയായി നടക്കുന്നു. നമുക്ക് വളരെ ആഹ്ലാദപൂർവ്വം, വളരെ ആനന്ദപൂർവ്വം, സംതൃപ്തിയോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അതല്ലാതെ നിരന്തരമായി നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ബ്രെയിൻ മെസ്സേജുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ഹേർട്ടിന്, നമ്മുടെ മിനി ബ്രെയിന് നെഗറ്റീവായ ബ്രെയിൻ മെസ്സേജസാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും അത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും, ബ്രെയിനിൻ്റെ ഫംഗ്ഷൻസിനെ ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, നമ്മുടെ സന്തോഷകരമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ തീർച്ചയായിട്ടും അത് ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കൊച്ചു ബ്രെയിൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമുക്ക് മനോവേദന എന്ന് പറയുമ്പോൾ അത് ഇവിടെ അനുഭവപ്പെടാൻ, നെഞ്ചിൽ അനുഭവപ്പെടാൻ കാരണം. നമുക്ക് ദുഃഖവും അസ്വസ്ഥതയും വേദനയും എല്ലാം വരുമ്പോൾ നെഞ്ചിലാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു മിനി ബ്രെയിൻ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഹൃദയം ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണെന്ന് പോലും സർജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ശാസ്ത്രീയമായി അടുത്തുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിലൊരു കൊച്ചു ബ്രെയിൻ ഉണ്ട് എന്നുള്ളത് പരിഹസിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. എഡ്യൂക്കേറ്റഡ് പീപ്പിൾ എന്ന നിലയ്ക്ക് ശാസ്ത്രീയമായ ഇത്തരം കാര്യങ്ങളോട് പുറന്തിരിഞ്ഞു നിൽക്കുകയോ അതിനെ അപഹസിക്കുകയോ ചെയ്യുന്നത് ഒട്ടും സ്വീകാര്യമായ കാര്യമല്ല. അതുകൊണ്ട് ഈ ശാസ്ത്രീയമായ അടിത്തറയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണുകയും അതിനെ ശാസ്ത്രത്തിൻ്റെ തന്നെ അടിത്തറയിൽ നിന്നുകൊണ്ട് കൗണ്ടർ ആർഗ്യൂ ചെയ്യാനാണ് ഇവർ യുക്തിവാദികൾ ശ്രമിക്കേണ്ടത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ പന്ത് യഥാർത്ഥത്തിൽ ഇ എ ജബ്ബാറിൻ്റെ കോർട്ടിലാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഇനിയും അവസരമുണ്ട്. സംവാദത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം തുറന്നുകൊണ്ട് എം എം അക്ബർ ഉന്നയിച്ച കാര്യങ്ങൾ കൃത്യമായ മറുപടി നൽകാൻ അത് കഴിമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷനിൽ നിന്ന് വിടവാങ്ങുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.